സുഹൃത്തുക്കളെ, കേരളീയരായ കേരളത്തെ കരുതുന്ന ഒരു പരിധിവരെ കേരളത്തെ പറ്റി സന്തോഷത്തോടെ ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന സഹോദരി സഹോദരങ്ങളെ, ഏവർക്കും വന്ദനം. ഇന്നലെ ആരംഭിച്ച ഒരു അന്വേഷണ പരമ്പര, അത് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന ഈ മാധ്യമ സംഗമത്തിൽ സശ്രദ്ധം ചുമതല ബോധത്തോടെ പങ്കെടുക്കുന്ന ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശത്തെ ആദരിച്ചുകൊണ്ട് ഞാൻ ആരംഭിച്ച ഈ ഒരു അന്വേഷണ പരമ്പര, അതായത് ലോകോത്തര മേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സ്രോതസ്സായി കേരളത്തെ എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്ന ആ ചോദ്യത്തെ ആസ്പദമാക്കി, അല്ലെങ്കിൽ അതിന് ഉത്തരം കണ്ടെത്താവുന്ന വിധത്തിലുള്ള ഒരന്വേഷണം, ഒരു ചെറിയ വീഡിയോയിൽ പരിമിതപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ സൂചിപ്പിച്ചു. അത് പരമാർത്ഥമാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനിയും ചില വീഡിയോകൾ കൂടെ ഉപയോഗിച്ച് മാത്രമേ ഈ ഒരു വിഷയത്തെപ്പറ്റി ഏതാണ്ട് ഒരു ബോധ്യം ലഭിക്കത്തക്കവണ്ണം, അല്ലെങ്കിൽ സുതാര്യത പ്രാപിക്കത്തക്കവണ്ണം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് നാം കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥിതിവിശേഷത്തിൽ അടിസ്ഥാനപരമായ സമൂലമായ പരിവർത്തനം കാംക്ഷിക്കുന്നു. വി ഡിസയർ എ റാഡിക്കൽ ചേഞ്ച് ഇൻ ദി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ, പർട്ടിക്കുലർലി ഹയർ എഡ്യൂക്കേഷൻ. ഇതാണ് നമ്മുടെ അന്വേഷണ യജ്ഞത്തിൻ്റെ ആ ആഗമാനമായ ദർശനം, അല്ലെങ്കിൽ ചുമതല, അല്ലെങ്കിൽ ചിന്താഭാരം, ലക്ഷ്യം. അതായിരിക്കും ഏറ്റവും എളുപ്പം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഒരു തത്വം, അത് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ. രണ്ട് വിധത്തിൽ ആളുകൾ ചോദ്യം ചോദിക്കാറുണ്ട്. ഒന്ന്, ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് ചോദ്യം ചോദിച്ചേക്കാം, എല്ലാവരും വഞ്ചിയിൽ കാണിക്കയിടുന്നു, ഞാൻ വിട്ടേക്കാം, പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമൊന്നുമില്ല. അങ്ങനെ ചോദിക്കുന്നവർക്ക് ഈ ഒരു വ്യത്യാസം, നിലവിലിരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ ഒരു വ്യത്യാസം വരുന്നത് കാണുവാൻ താല്പര്യമുണ്ടാകണമെന്നില്ല. പക്ഷേ എന്നോട് ഈ ചോദ്യം ഉന്നയിച്ച എൻ്റെ സുഹൃത്ത് അങ്ങനെയുള്ള വ്യക്തിയല്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വളരെ കാര്യമായി എടുക്കുകയും അത് സംബന്ധമായിട്ടുള്ള അന്വേഷണങ്ങൾ ഞാൻ ആരംഭിക്കുകയും അങ്ങനെ ഉള്ള അന്വേഷണത്തിൽ നിന്ന് പൊന്തി വരുന്ന ആശയങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാത്ര പ്രസക്തമായ ഒരു വ്യത്യാസം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടാകണമെങ്കിൽ നാം യാഥാർത്ഥ്യ ബോധത്തോടെ, റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതെന്താണ്? മനുഷ്യ സ്വഭാവം എപ്പോഴും അനായാസമായ പാതയിൽ കൂടെ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ക്ലേശമേറിയ സംരംഭം മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിച്ചിട്ടുള്ള സ്വഭാവവും അല്ലെങ്കിൽ താരിപ്പുകളുമനുസരിച്ച് ഒഴുകിപ്പോകുക വളരെ അനായാസമായി നമുക്ക് നിർവഹിക്കാവുന്ന കാര്യമാണ്. എന്നാൽ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു അവസ്ഥയാണ്. അതിൽ ന്യായമായും ചില ഘടകങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. അതിൽ ചില മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സാംസ്കാരികവും ആധ്യാത്മികവുമായ അംശങ്ങൾ അതിൽ പരിവർത്തിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് വേണ്ട ബോധ്യമില്ലായെങ്കിൽ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ വരണമെന്ന് നാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാലും വേണ്ടതുപോലെ ഫലപ്രാപ്തിയിലെത്തുവാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ് ആദ്യമായി എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞകാല പൊതുജന ജീവിതത്തിൽ ഞാൻ പല ആളുകളെയും കണ്ടിട്ടുള്ളതിൽ അവരെല്ലാവരും നല്ല മാറ്റങ്ങൾ വരുവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ
ഈ മാറ്റം എന്ന് പറയുന്നതിൻ്റെ പ്രാവർത്തികമായ വശങ്ങളിലേക്ക് വരുമ്പോൾ അവർ പുറകോട്ട് പോകും. എവ്രിബഡി വോണ്ട്സ് ഇംപ്രൂവ്മെൻറ്റ് ബട്ട് നോബഡി വോണ്ട്സ് ടു ചേഞ്ച്. ഇത് നാം പ്രത്യേകം മനസ്സിലാക്കണം. ഇറ്റ് മേ ബി മേ സീം സട്ടിൽ, അല്പം സൂക്ഷ്മമായി തോന്നുമെങ്കിലും ഇതൊരു യാത് പച്ച പരമാർത്ഥമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവായ ഒരു ഉന്നമനം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായാൽ അതുകൊണ്ട് എനിക്ക് ഗുണം കിട്ടും. പക്ഷേ ഞാൻ എൻ്റെ പ്രവർത്തന രീതിയെ അല്ലെങ്കിൽ കാഴ്ചപ്പാടിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഗുണം വേണം, പക്ഷേ അതിൻ്റെ ചുമതല അല്ലെങ്കിൽ അത് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അത് നിർവഹിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത് മനുഷ്യ സ്വഭാവം എപ്രകാരം വർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ചെറിയ ചൂണ്ടുപിലക മാത്രമാണ്. ഇത് പ്രത്യേകിച്ച് ഞാൻ കേരളത്തെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പൊതുവായുള്ള ഒരു ദർശനത്തിൽ അല്ലെങ്കിൽ ധാരണയിൽ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ ജനത പുരോഗമനാത്മകമായി ചിന്തിക്കുന്നവരാണ്, പുരോഗമനവാദികളാണ്, പ്രോഗ്രസീവാണ് എന്നൊക്കെ ധാരണയുണ്ട്. എങ്കിലും അതിനേക്കാൾ ശക്തമായി കേരളത്തിൻ്റെ മനസ്സിൽ, കേരളത്തിലെ ജനതയുടെ മനസ്സിൽ വർത്തിക്കുന്നത് ഈ ഓർത്തഡോക്സി എന്ന് പറയും. അതായത് പണ്ട് മുതലേ ആചരിച്ച് വന്ന് അതുപോലെ അങ്ങ് തുടരാം, അനായാസമായിട്ട് അങ്ങോട്ട് പോകട്ടെ, മാമൂലുകൾ ആചാരങ്ങൾ നിലവിലിരിക്കുന്ന അവസ്ഥകൾ, ഇതിൽ നിന്ന് വലിയ മാറ്റമൊന്നും വേണ്ട. എന്നാൽ എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട അനുഭവവും ആനുകൂല്യവും വേണം. ഇങ്ങനെ ഒരു വിരോധാഭാസത്തിൻ്റെ മേഖല ഞാനിവിടെ കാണുന്നുണ്ട്. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഈ ആശയം എന്നോട് പങ്കുവച്ച എൻ്റെ ഈ പ്രിയ സുഹൃത്തിനോടും ഈ അന്വേഷണ പരമ്പരയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരോടുമായിട്ട് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് ഞാൻ ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത്, നിങ്ങളൊരിക്കലും പരിവർത്തനത്തിൻ്റെ പ്രക്രിയയെ തുച്ഛീകരിക്കരുത്. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ ചാലഞ്ച് ഓഫ് ചേഞ്ച്. ഈ പരിവർത്തനം അല്ലെങ്കിൽ മാറ്റമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ അധ്വാനത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും വെല്ലുവിളികളുടെയും മേഖലയാണ്. നമ്മൾ ലാഘവത്തോടുകൂടെ നമുക്കിത് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് പരിവർത്തനം യഥാർത്ഥത്തിൽ സംഭവിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു സമീപനവും ഒരു പ്രവർത്തന പദ്ധതിയും നാം ആവിഷ്കരിക്കുക. അങ്ങനെ ആവിഷ്കരിക്കണമെങ്കിൽ ഈ മേഖലയിൽ അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെപ്പറ്റി സൂക്ഷ്മമായ വ്യക്തമായ ബോധ്യമുണ്ടാകുക. ഇങ്ങനെയുള്ള നാനാമുഖമായ ഒരു സമീപനമാണ് നാം അവലംബിക്കേണ്ടത് എന്നാണ് ആദ്യമായും വളരെ ഊന്നലോടും കൂടെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ നാം ഏത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്രകാരമുള്ളൊരു നല്ല ആഗ്രഹത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് എന്നതിനെ പിന്നെ ബോധ്യമുണ്ടാകണമെന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അത് കേൾക്കാൻ ആർക്കും ഇഷ്ടമുള്ളതല്ല എന്നെനിക്കറിയാം. എന്നാലും തിക്തമായ സത്യങ്ങളും പറയേണ്ടത് ആവശ്യമാണല്ലോ എന്നതുകൊണ്ട് ഞാൻ അപ്രകാരം സൂചിപ്പിച്ചതാണ്. അപ്പോൾ ആ അതിൻ്റെ പശ്ചാത്തലത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരുന്ന ഒരു ചെറിയ ഒരു സംഭവം, ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഞാൻ ദൃക്സാക്ഷിയായിരുന്നില്ല. കള്ള് കുടിച്ച് ബുദ്ധി കള്ളിൽ മുങ്ങിപ്പോയ ഒരു വ്യക്തി നാട്ടിൻപുറത്താണ്. അപ്പോൾ വള്ളം തുഴിഞ്ഞിട്ട് വേണം ഇക്കരെ ആറിനക്കരെ കടക്കാൻ. അപ്പോൾ അദ്ദേഹം വള്ളത്തിൽ കയറി സർവശക്തി ഉപയോഗിച്ച് തുഴഞ്ഞു രാത്രി മുഴുവൻ തുഴഞ്ഞു. വെളി നേരം എടുത്ത് നോക്കിയപ്പോൾ വള്ളം അവിടെ തന്നെ കിടക്കുകയാണ്. കാരണം ഈ കള്ള് കുടിച്ച് ബുദ്ധിക്ക് വേണ്ടതുപോലെയുള്ള വെളിച്ചം ഇല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല ഈ വള്ളം അവിടെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കുറ്റിയിൽ തളച്ച് കെട്ടിയിട്ടിരിക്കുന്ന വള്ളത്തെ എത്ര ശക്തി ഉപയോഗിച്ച് തുഴഞ്ഞാലും അത് മുൻപോട്ട് പോകുകയില്ല. ഇതാണ് ഇന്നത്തെ സത്യം. ഇതെവിടെയോ കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. കേരള വിദ്യാഭ്യാസം എന്ന് പറയുന്ന നൗക അല്ലെങ്കിൽ വള്ളം ജനങ്ങളുടെ അനുഭവമാകുന്ന ഈ ഒരു വലിയ നദിയിൽ എവിടെയോ അതിൻ്റെ കരയിൽ എവിടെയോ കെട്ടിയിടപ്പെട്ട അവസ്ഥയിലാണ്. ആ കുരുക്ക് ഊരണം, എന്നാൽ മാത്രമേ ഈ വള്ളം ഈ നൗക മുൻപോട്ട് പോവുകയുള്ളൂ. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇതുവരെയും നിങ്ങളോട് പങ്കിടാനായി ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട ആശയം. ഇത് ഈ മാറ്റങ്ങൾ വരുത്തുന്നതിൽ സ്ഥിതി ചെയ്യുന്ന സങ്കീർണതയെപ്പറ്റി വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ഒരാത്മീയ പ്രതിഭാസമായിരുന്നു ബുദ്ധ ഭഗവാൻ, ലോർഡ് ബുദ്ധ.
ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാല് എന്താ അതിപ്രധാനമായ സത്യങ്ങൾ, ദ ഫോർ നോബിൾ ട്രൂത്ത്സ് എന്നാണ് അതിനെപ്പറ്റി, നാല് മഹനീയ സത്യങ്ങൾ, അത് നമ്മുടെ ഈ ഒരു വിഷയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് അത് വളരെ ഹ്രസ്വമായി ഒന്ന് പരിഗണിക്കുന്നത് പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ആകർഷിക്കട്ടെ. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് ഈ ലോക യാഥാർത്ഥ്യം എന്താണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതാണ് ചെയ്തതെന്ന് നിങ്ങൾക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയും. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, മനുഷ്യ ജീവിതം കഷ്ടപ്പാട് അല്ലെങ്കിൽ സഫറിങ്, എന്ന വാക്കാണ് അത് ഉപയോഗിക്കുന്നത്, സഫറിങ്, അതായത് കഷ്ടപ്പാട് അല്ലെങ്കിൽ അരിഷ്ടത എന്ന് പറയുന്ന അനുഭവത്തിൽ മാത്രമാണ്. ടു ലിവ് ഈസ് ടു സഫർ. ഈ ലോകത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കഷ്ടപ്പാട്, കഷ്ടമനുഭവിക്കുക എന്നാണ്. ഇത് നാം ആദ്യമേ തിരിച്ചറിയുക. ദുഃഖ എന്ന വാക്കാണ് അത് ഉപയോഗിക്കുന്നത്. ദുഃഖ, ദിസ് വേൾഡ് ഇസ് ഫുൾ ഓഫ് ദുഃഖ. ഒരു ഇംഗ്ലീഷ് കവി ജോൺ കീറ്റ്സ് ആണ്, അദ്ദേഹം പറയുന്നുണ്ട് ദ ജയന്റ് ആഗണി ഓഫ് ദ വേൾഡ്. വാസ്തവത്തിൽ മനോഹരമായ ഭൂമി മനുഷ്യൻ്റെ കഷ്ടപ്പാടെന്ന് പറയുന്ന ഒരു വലിയ പർവ്വതത്തിൻ്റെ അടിയിൽ കിടന്ന് ഞെരിഞ്ഞമരുകയാണ്. ഇത് ബുദ്ധ ഭഗവാൻ്റെ വ്യക്തമായ ഒരു ധാരണയാണ്. നാം ജീവിക്കുന്ന ലോകം ദുഃഖത്തിൻ്റെ ലോകമാണ്. ഇത് തിരിച്ചറിയുക. ഇപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളിപ്പോൾ ദുഃഖം അനുഭവിക്കുന്നവരാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ തക്കതായ മേന്മയേറിയ വിദ്യാഭ്യാസം പ്രാപിക്കാനുള്ള സ്കൂളുകളോ കോളേജുകളോ യൂണിവേഴ്സിറ്റിയോ നമുക്കില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്രകാരം ഒരു അഭ്യർത്ഥന എനിക്ക് ലഭിച്ചത് എന്ന് സ്പഷ്ടമാണ്. രണ്ടാമതായിട്ട് ബുദ്ധ ഭഗവാൻ പറയുന്നത്, നമ്മൾ ദുഃഖിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നു, നമ്മൾ അരിഷ്ടതയിൽ ജീവിക്കുന്നു, അതിൻ്റെ കാരണം കണ്ടുപിടിപ്പീൻ. അത് സത്യത്തിൽ അതിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിപ്പീൻ. ഈ കാരണം കണ്ടുപിടിക്കാതെ, നാം എന്തുകൊണ്ട് ഇപ്രകാരം ദുഃഖത്തിലായിരിക്കുന്നത് കണ്ടുപിടിക്കാതെ എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മോചനം പ്രാപിപ്പാൻ സാധ്യമാകുന്നത്? ഇപ്പോൾ കേരളത്തിൽ ഇപ്രകാരം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വലിയ ഇടിവുണ്ടായിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കണ്ടേ? അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒരു ദുഃഖമുണ്ട്, ആ ദുഃഖത്തിന് കാരണമുണ്ട്. വളരെ ലളിതമാണിത്, പക്ഷേ വളരെ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ഈ ദുഃഖം അവസാനിപ്പിക്കാൻ സാധ്യമാകുമെന്നും അതെങ്ങനെയാണെന്നും നിങ്ങൾ കണ്ടുപിടിക്കുകയും അതിൽ വിശ്വസിക്കുകയും, ആദ്യമായിട്ട് ഈ ദുഃഖം അവസാനിപ്പിക്കാൻ സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യത്തില്ലല്ലോ. ഇത് അവസാനിപ്പിക്കാൻ, ഇപ്പോൾ നിലവിലിരിക്കുന്ന സ്ഥിതി ഒന്നിൽ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ സാധ്യമല്ല എങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അതിന് തക്കതായ ഒരു മാർഗം കണ്ടുപിടിക്കുകയും ആ ദിശയിലേക്ക് പുരോഗമിക്കുകയും ചെയ്യണം. നാലാമത് അദ്ദേഹം പറയുന്നത്, ഇപ്രകാരം ഒരു വിടുതൽ പ്രാപിപ്പാൻ, അപ്പോൾ നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ഒരു പുരോഗതി, ഒരു ഉന്നമനം പ്രാപിപ്പാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുവാൻ, വിദ്യാഭ്യാസ നിലവാരം ലോകോത്തരമായ ആ തോതിൽ മെച്ചപ്പെടുത്തുവാൻ നാം അവലംബിക്കേണ്ട പാത എന്താണെന്നും ആണെന്ന് തിരിച്ചറിഞ്ഞ് ആ പാതയിൽ നിങ്ങൾ സഞ്ചരിപ്പീൻ. സാധാരണ നമ്മൾ തിയറിക്ക് വളരെ മിടുക്കരാണ്, ഇന്നത് ചെയ്താൽ ഇന്നത് പ്രാപിക്കും, പക്ഷേ അത് ചെയ്യത്തില്ല. അങ്ങനെ കോൺഫറൻസ് കൊണ്ട് ഇങ്ങനെ നടക്കും, ഒരു 100 കോൺഫറൻസ്. ഞാൻ ഒത്തിരി വിദ്യാഭ്യാസ കോൺഫറൻസിലൊക്കെ ഒത്തിരി പങ്കെടുത്തയാളാണ്. പങ്കെടുത്ത് നരകിച്ച് ഞാൻ, പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഈ തത്വങ്ങളെ, ഈ പ്രാവർത്തികമായ തത്വങ്ങളെ ആരും അവലംബിക്കാറില്ല. ഇതേ സമീപനം നിങ്ങൾ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോകും യേശുക്രിസ്തുവിലും കാണാൻ കഴിയും. യേശുക്രിസ്തു എന്തിനാണ് വന്നത്? നിലവിലിരിക്കുന്ന അവസ്ഥയ്ക്ക് സമൂലമായ പരിവർത്തനമുണ്ടാകുക. ആ ഒരു ദൗത്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. നമുക്ക് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവരാജ്യത്തെ, കേരളം എത്ര ഉദാത്തമായ അവസ്ഥ പ്രാപിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു, വിഭാവന ചെയ്യുന്നു, അതിനോട് സമമായി നമുക്ക് ചിന്തിക്കാം. ദ ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ സിനാറിയോ ഇൻ കേരള മേ ബി ലൈക്കൻ ടു ഓർ എൻവിസേജ്ഡ് എസ് സിമിലർ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്തുണ്ടാകണം? റിപ്പൻറ്റ്, മാനസാന്തരപ്പെടുവീൻ.
നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ ലോകത്തിൽ മാറ്റങ്ങൾ വരണം, അതെനിക്ക് നല്ലതായിട്ട് ഗുണം കിട്ടും അതുകൊണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ മാറ്റം വരാൻ ഞാൻ എനിക്ക് സമ്മതമില്ല, ഞാൻ പഴയ പോലെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് നിജസ്ഥിതികൾ ബോധ്യപ്പെടുത്തത്തക്കവണ്ണം അല്പം വിമർശനാത്മകമായ ബുദ്ധിയോടെ ഞാൻ ചില അറിവുകൾ ജനങ്ങളിലേക്ക് പകരാൻ ശ്രമിക്കുമ്പോൾ പലരും എന്നെ ശത്രുവായി കാണുകയും എന്നെ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്നതാണ് വലിയതാണ്, അവരുടെ കൂടെ ചെയ്യുന്ന നന്മയാണ് അല്ലെങ്കിൽ നീതിയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ കാരണം ഇതുകൊണ്ടാണ്. അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ, അവർ അവരുടെ തന്നെ ശത്രുവാണെന്ന് അറിയുന്നില്ല. നന്മ വേണ്ട എന്ന് കാംക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കേരളത്തിലുള്ള 3.5 കോടി ജനവും വളരെയധികം നന്മ കാംക്ഷിക്കുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നാം എല്ലാവരും ചേർന്ന് സംഘടിതമായ ഒരു മനസ്സോടെ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കുറഞ്ഞ പക്ഷം വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട ഉന്നമനത്തെപ്പറ്റി വ്യക്തമായ ധാരണ ആർജിക്കുകയും അത് പ്രാപിക്കത്തക്കവണ്ണം ഒരുമിച്ച് പരസ്പര സഹായത്തോടെ സഹകരണത്തോടെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മുതിരാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിക്കണം. ഒരു കാര്യം അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തേണ്ടത് എങ്ങനെ ആണ് എന്ന് അറിയാൻ വയ്യാത്തവരല്ല നാം. ഇതിൻ്റെ എല്ലാം ആവശ്യമായ അറിവ് ഇന്ന് ലഭ്യമാണ്. അറിവിൻ്റെ കുറവ് കൊണ്ടല്ല നമ്മൾ ഈ വിദ്യാഭ്യാസ ഭിക്ഷാന്തേഹികളായി അല്ല വിദ്യാഭ്യാസ തെണ്ടികളായി ഇപ്പോൾ കഴിയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പൊതുവായ നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി പരസ്പര സഹകരണത്തോടെ ശുദ്ധഹൃദയത്തോടെ പൊതു നന്മയിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരം, ഞാനതിനെ സംസ്കാരമെന്നല്ല പറയുന്നത്, അതിൻ്റെ ആത്മീയത എന്നാണ് ഞാൻ പറയുന്നത്. വേണ്ട, നമുക്കതിൻ്റെ ആത്മീയ സംസ്കാരം എന്ന് പറയാം. അത് നാം വളർത്തിയെടുത്തിട്ടില്ല. കേരളത്തിൽ വളരെയധികം മതപരമായ തീക്ഷ്ണതയുണ്ട്. നമുക്കറിയാം, മതമെന്ന് പറഞ്ഞാൽ ഉടനെ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങും, യുദ്ധം ചെയ്യും. പക്ഷേ മതത്തിൽ മതങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വെളിച്ചം, എല്ലാവർക്കും നന്മ വരാൻ സാധ്യതമായിട്ടുള്ള കാര്യങ്ങൾ, അത് പ്രാവർത്തികമായ ഒരു ജനതയുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കാൻ നമുക്ക് എപ്രകാരം സഹകരിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു അന്വേഷണം കേരളത്തിലില്ല. ഞാൻ മതങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും പെട്ടെന്ന് കടന്നു വരുന്നൊരു വിരോധാഭാസമുണ്ട്. അതും കൂടെ സൂചിപ്പിച്ച് നിർത്താൻ പോവുകയാണ്. എന്താണ്? എല്ലാവരും അവരവരുടെ മതത്തെപ്പറ്റി വളരെ തീക്ഷ്ണതയുള്ളവരാണ്. പക്ഷേ അവരുടെ തീക്ഷ്ണതയിൽ കൂടെ പൊതുരംഗത്ത് വെളിപ്പെട്ട് വരുന്നത് ആ മതപാരമ്പര്യത്തിലുള്ള നന്മയല്ല, വെളിച്ചമല്ല, ആദർശങ്ങളല്ല. പിന്നെയോ, ആ മതത്തിൽ കാലാകാലങ്ങളിൽ കുമിഞ്ഞുകൂടിയ ചപ്പും ചവറും അന്ധകാരത്തിൻ്റെ ചില അംശങ്ങൾ, ചില അന്ധവിശ്വാസങ്ങൾ, ചില ആചാരങ്ങളുടെ സംരക്ഷകരായി നിൽക്കാനുള്ള നമ്മുടെ കടമകൾ, ആധുനിക മനുഷ്യൻ ഒരു പ്രകാരത്തിലും ഒന്നിനും പ്രയോജനമില്ലാത്ത ചപ്പും ചവറുമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഏതാണ്ട് ദൈവികമാണെന്നും പറഞ്ഞ് എടുത്തു പിടിച്ചുകൊണ്ട് ഈ വഴിനീളം നടക്കുക, അട്ടഹസിക്കുക, ഇപ്രകാരമുള്ള ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ മാത്രം മതത്തിൽ നിന്നെടുത്ത് സമൂഹത്തിലേക്ക് കൊണ്ടുവരിക. മതങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ, വെളിച്ചത്തിൻ്റെ അനുഭവങ്ങൾ, അനുഗ്രഹത്തിൻ്റെ നിദാനങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരണക്കും, അതാരും ശ്രമിക്കത്തില്ല. എന്നാൽ മതത്തിൽ നിന്ന് ആർക്കും പ്രയോജനമില്ലാത്ത ഈ വെറും അർത്ഥശൂന്യമായ ആചാരങ്ങളും ആ ആചാരങ്ങളെ നീതീകരിക്കാനും സംരക്ഷിക്കുവാനും അക്രമാസക്തരായി നിലകൊള്ളുവാനുള്ള മനുഷ്യൻ്റെ ഈ ബുദ്ധിശൂന്യതയും, ഇങ്ങനെയുള്ള കിരാതമായ കാര്യങ്ങൾ മാത്രമേ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് നാം വലിച്ചിഴയ്ക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ മതപരമായ നമ്മുടെ അധപതനം എത്ര വലുതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകണം. ലോകോത്തരമായ വിദ്യാഭ്യാസ നിലവാരം കേരളത്തിൽ സ്ഥാപിക്കുവാനും പാലിക്കുവാനും നമുക്ക് സാധ്യമാണ്. പക്ഷേ അത് ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി ചില കാര്യങ്ങൾ അവൻ്റെ ക്രിയ കൊണ്ട് നേടുന്നത് പോലെ, അവൻ്റെ ഫൂസ്ഫാസ് കൊണ്ട് നേടുന്ന പോലെ നേടാവുന്നതല്ല. അതിനനുയോജ്യമായ മാറ്റങ്ങൾ വ്യക്തി തലത്തിലും സമുദായ തലത്തിലും, എന്താ പറയുന്നത്, സ്ഥാപന
സ്ഥാപന തലങ്ങളിലും ഈ സംസ്ഥാനത്തിൻ്റെ പൊതുവായുള്ള കാഴ്ചപ്പാടിലും ജനങ്ങളുടെ പൗരത്വ ബോധത്തിലും എല്ലാം അനിവാര്യമായി സംഭവിക്കേണ്ട ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ തിരിച്ചറിയുകയും ഒഴിവഴിവ് കൂടാതെ ആ മാറ്റങ്ങളെ സ്വീകരിക്കുകയും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ കേരള വിദ്യാഭ്യാസം ഉന്നമനമാക്കാനുള്ള ഒരു പശ്ചാത്തലം നാം എല്ലാവരും കൂടെ ഇതാ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന വലിയ ആഹ്ലാദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു അവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിൽ കുറച്ച് എന്തെങ്കിലും ഒരു സ്ഥിതിവിശേഷം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് പോലെ ഉന്നത വിദ്യാഭ്യാസത്തിൽ മേന്മയേറിയ ഒരു നിലവാരം സൃഷ്ടിക്കുവാൻ എ കൾച്ചർ ഓഫ് പ്രസ്യൂയിങ് എക്സലൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഓർ ഇൻ എഡ്യൂക്കേഷൻ ഇൻ ജനറൽ സാധ്യമാകയില്ല എന്ന് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരും. ഇത് ആരെയും നിരുത്സാഹപ്പെടുത്തുവാനല്ല, പിന്നെയോ യാഥാർത്ഥ്യ ബോധത്തോടെ ഈ സുപ്രധാന ഐതിഹാസിക സംരംഭത്തിലേക്ക് നമുക്ക് കൈകോർത്ത് പിടിച്ച് പ്രവേശിക്കണം. അതിന് നിങ്ങളുടെ കൂടെ നടക്കാൻ ഞാനും തയ്യാറാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇത് സംബന്ധമായ കൂടുതൽ അറിവുകൾ നിങ്ങളുമായി കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുന്നതാണ് എന്നുകൂടെ ഞാൻ പ്രസ്താവിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.